സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി, ഇവിടെ സ്വാഗതം പറഞ്ഞ സ്മിത ടീച്ചർ, ഗീത ചേച്ചി, ഡോക്ടർ എം ലക്ഷ്മികുമാരി, നന്ദി അർപ്പിക്കുന്ന രത്നമോഹൻ, എനിക്കിന്നിവിടെ സുവർണ അവസരം ഒരുക്കി തരാൻ ഭഗവാൻ ഉപകരണമാക്കിയ എന്റെ പ്രിയപ്പെട്ട രമചേച്ചി, സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. സ്ത്രീ സുരക്ഷ സമകാലിക കേരളത്തിൽ. സമകാലിക കേരളം ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണിത്, സ്ത്രീ സുരക്ഷ. ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളതല്ല, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഒരു സംഭവം. എങ്കിലും അതിൽ ആഴമേറിയ ഒരു ആശയമുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്വാമി വിവേകാനന്ദൻ നല്ല ചെറുപ്പം, സുന്ദരൻ, വാഗ്മി, നല്ല ബുദ്ധിശാലി, ഇത് മതി ജനങ്ങളെ ആകർഷിക്കാൻ. അദ്ദേഹം അമേരിക്കയിലെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം എല്ലാവർക്കും അറിയാവുന്നതാണ്. ധാരാളം വേദികളിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നു. ഒരു വേദിയില് ഇതുപോലെ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അതുപോലെ ധാരാളം ആളുകൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് ചുറ്റും വന്ന് നിന്നു. അതിന്റെ കൂടെ വിദേശിയായിട്ടുള്ള ഒരു വനിതയുണ്ടായിരുന്നു, നമ്മൾ മദാമ എന്നൊക്കെ പറയില്ലേ, അതുപോലെ മദാമ വിവേകാനന്ദ സ്വാമിയോട് തന്റെ ആഗ്രഹം അറിയിച്ചു. തനിക്ക് വിവേകാനന്ദനെ പോലുള്ള ഒരു പുത്രൻ ഉണ്ടാകാൻ വിവേകാനന്ദൻ സഹായിക്കണം, ഇതായിരുന്നു മദാമയുടെ ആഗ്രഹം. പിന്നീട് ചരിത്രം പറയുന്നത് വിവേകാനന്ദൻ അവിടെ മുട്ടുകുത്തി നിന്ന് കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, അമ്മേ ഇതാ അവിടുത്തെ പുത്രൻ വിവേകാനന്ദൻ. ഒരേ സമയം ഒരു വിവേകാനന്ദൻ മാത്രമേ ഒരു നൂറ്റാണ്ടിലുണ്ടാവൂ, മറ്റൊരു വിവേകാനന്ദനെ താങ്ങാൻ ഈ ഭൂമിക്കാവില്ല, അവിടുന്ന് കൽപ്പിച്ചാലും ഈ പുത്രൻ അമ്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്. ഇതുപോലെ പറയാൻ നമ്മുടെ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ അവരല്ലേ? നമ്മൾ കൂടുതലായിട്ട് വേറൊന്നും ചിന്തിക്കണ്ട. ഇവിടെ ഒരു വിവേകാനന്ദൻ, നരേന്ദ്രനിൽ നിന്ന് വിവേകാനന്ദൻ ആയിട്ടുണ്ടെങ്കിൽ അതിനു പുറകിൽ ഒരു ഭുവനേശ്വരി ദേവിയുടെ തപസ്സുണ്ടായിരുന്നു. തന്നെ എങ്ങനെ വളർത്തി, അല്ലെങ്കിൽ താൻ ഒരു പുത്രനെ എങ്ങനെ വളർത്തി എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരാൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും അതുണ്ടാകുന്നത് ഒരു സ്ത്രീക്കാണ്, ഒരു അമ്മയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി നല്ല കുട്ടിയായാലും ആ കുട്ടി മോശമായ കുട്ടിയായാലും അതിന്റെ കൂടുതൽ ഉത്തരവാദിത്വം അമ്മയ്ക്കാണ്. അച്ഛന് രണ്ടാമത് മാത്രമേ അവിടെ സ്ഥാനം വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആൺകുട്ടികളെ ഇതുപോലെ അമ്മയെ എന്ന് വിളിക്കാൻ, ഉള്ളിൽ തട്ടി വിളിക്കാൻ നമ്മളെ കൊണ്ട് സാധിപ്പിക്കുമെങ്കിൽ, നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ, അമ്മമാരായിട്ടുള്ള നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ പെൺകുട്ടികളുടെ സുരക്ഷ അവിടെയുണ്ട്. മറ്റൊരു സംഭവം കൂടി പറയാം. മഹാനായിട്ടുള്ള ഛത്രപതി ശിവജി, മുഗളന്മാരെ വെട്ടിയൊരുക്കിയ പരാക്രമി, ഒരിക്കല് അദ്ദേഹം കല്യാണിലെ സുബേദാറിനെ യുദ്ധത്തില് തോൽപ്പിച്ചു. യുദ്ധത്തില് തോൽപ്പിച്ചു കഴിഞ്ഞാല് തോൽക്കപ്പെട്ടവരുടെ വസ്തുക്കളെല്ലാം പിടിച്ചുകൊണ്ടുവരും. യുദ്ധം കഴിഞ്ഞ് പടകുടീരത്തില് വിശ്രമിക്കുന്ന ശിവജിയുടെ അടുക്കല് പടത്തലവൻ വന്ന് പറയുന്നുണ്ട്, ധാരാളം വസ്തുക്കള് പിടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, അതിൽ വളരെ അമൂല്യമേറിയ ഒരു വിലയേറിയ രക്തം അങ്ങേക്ക് കാഴ്ചവെക്കാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ ആയിക്കോട്ടെ, പക്ഷെ നമ്മളെങ്ങനെയാണ്? പടത്തലവൻ പറഞ്ഞു വിലയേറിയ രക്തമാണ്, വിലയേറിയ വസ്തുക്കളൊക്കെ നമ്മളെങ്ങനെയാണ് അങ്ങോട്ട് പോയി കാണുകയാണല്ലേ, അതുകൊണ്ട് അങ്ങ് അവിടേക്ക് വന്ന് കാണണമെന്ന് പറഞ്ഞു. പടകുടീരത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശിവജി കാണുന്നത് ഒരു പല്ലക്കാണ്. പെട്ടെന്ന് നാലുപാടും നോക്കി, ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പല്ലക്കിന്റെ അടുക്കൽ ചെന്നു. നേരിയ ഒരു തിരശീല കൊണ്ട് ഈ പല്ലക്ക്
മറച്ചിട്ടുണ്ട്. ഈ പല്ലക്കിലുള്ളത് കല്യാണിലെ സുബേദാറിന്റെ മരുമകളാണ്. അന്ന് ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സുന്ദരിമാരായ 10 പേരിൽ ഒരാളാണ് ഈ കല്യാണിലെ സുബേദാറിന്റെ മരുമകൾ. പാവം പേടിച്ചരണ്ടിരിക്കുകയാണ്. പതുക്കെ ആ തിരശീല മാറ്റി. പിന്നീട് നമ്മൾ കാണുന്നത് ആ സിംഹസ്കന്ധനായിട്ടുള്ള, സിംഹത്തിന്റെ തോളോടുകൂടിയ കാളക്കൂറ്റനെ പോലെയുള്ള ശിവജി കൈകൂപ്പി നിൽക്കുന്നതാണ്. കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, അമ്മേ ഇത് തപോഭൂമിയാണ്, ഇത് ഭാരതഭൂമിയാണ്, എന്റെ മാതൃഭൂമിയാണ്. ഞാൻ ഇവിടെ രാജ്യം ഭരിക്കുമ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും അമ്മയെ ഉപദ്രവിക്കാൻ ഒരാളെ കൊണ്ട് ഞാൻ സമ്മതിക്കില്ല. ഇത് പറഞ്ഞ ശേഷം പടത്തലവനോട് പറയുന്നുണ്ട്, ഒരു രാജമാതാവിന് വേണ്ട എല്ലാ ബഹുമാനങ്ങളും കൊടുത്ത് വിശ്രമിക്കാൻ അനുവദിക്കൂ, അവരെ കൊണ്ടുപോകൂ. അതിനുശേഷം എല്ലാ ബഹുമാനങ്ങളോടും കൂടി അവരെ തിരിച്ച് അവരുടെ ഗ്രഹത്തിലേക്ക് അയക്കൂ. ആ സിംഹസ്കന്ധ പരാക്രമിയായിട്ടുള്ള, ആ വീരശൂര പരാക്രമിയായിട്ടുള്ള ശിവജി ഭാരതത്തിലെ ഒരു സ്ത്രീയെ വിളിച്ചത് അമ്മയെന്നാണ്. എന്നാൽ ആ ശിവജിയുടെ മേന്മ അദ്ദേഹത്തിന്റെ പിൻതലമുറകൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ചരിത്രത്തിൽ അവർക്കാർക്കും ശിവജിയുടെ മേന്മയുണ്ടായില്ല, ഒരാൺകുട്ടിക്കും ആ മേന്മയുണ്ടായില്ല. ഇവിടെയും ശിവജി പറയുന്നുണ്ട്, എന്റെ എല്ലാ വിജയങ്ങൾക്കും കാരണം എന്നെ വളർത്തിയ എന്റെ അമ്മ ജീജാഭായിയാണ്. എന്റെ അമ്മ എന്താണെന്നാണ് നിങ്ങൾ എന്നിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്ത് വലിയൊരു ആശയമാണ്! അപ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെയാണ് വളരുന്നത്, നമ്മൾ എന്താണെന്നാണ് അതിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ കുട്ടികൾ നല്ലതായാൽ അത് അമ്മ എങ്ങനെയാണ് എന്നുള്ളതിന്റെ പ്രതിഫലനമാണ്. ഇവിടെ മുഗളന്മാരെ നിഷ്കരുണം വെട്ടി അരിഞ്ഞ ആ ശിവജിക്ക് അമ്മയെന്ന് വിളിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ ആൺമക്കളെ കൊണ്ടും ഇതുപോലെ വിളിപ്പിക്കാൻ നമ്മൾ അമ്മമാർ പരിശ്രമിക്കണം. ഇത് കുറച്ച് പഴയ സംഭവങ്ങളായിരിക്കാം ശിവജിയൊക്കെ. അതുകൊണ്ട് നമുക്ക് ആധുനിക കാലത്തേക്ക് വരാം. ഒരു തീവണ്ടി യാത്ര നിങ്ങൾ ചിലപ്പോഴെങ്കിലും വായിച്ചു കാണും, ഞാൻ TVയിൽ നിന്ന് അറിഞ്ഞതാണ്. ഒരു തീവണ്ടി യാത്ര, 2 സ്ത്രീകൾ ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. അവർ റിസർവേഷൻ ചെയ്തിട്ടുണ്ട്, കമ്പാർട്ട്മെന്റിൽ കയറി അവരുടെ സീറ്റിൽ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 രാഷ്ട്രീയക്കാർ വന്നു. അപ്പോ ഇവരോട് പറഞ്ഞു, കുറച്ച് മാറിയിരിക്കും, ഞങ്ങൾക്ക് അവിടെ ഇരിക്കണം, ഇവരുടെ സീറ്റാണ്. ഇവരങ്ങ് മാറി ഒതുങ്ങിയിരുന്നു. TT വന്നു, TTയോട് പറഞ്ഞു, ഞങ്ങളുടെ സീറ്റാണ്, എന്ത് ചെയ്യാനാ, ഞാൻ നിസ്സഹായനാണ്. നമ്മുടെ ഇവിടുത്തെ സ്ഥിതിയല്ല നോർത്ത് ഇന്ത്യയില് തീവണ്ടിയിലൊന്നും കയറിയാൽ. ഞാൻ വളരെ നിസ്സഹായനാണ്, രാഷ്ട്രീയക്കാരാണ് അല്ലേ, അധികാരത്തിന്റെ ബലമുള്ളവരാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ തന്റെ സ്വന്തം സീറ്റിൽ പോലും ഇരിക്കാൻ പറ്റാതെ അവര് ഡൽഹിയിൽ ചെന്നിറങ്ങി. അവരുടെ കുറച്ച് അത്യാവശ്യ ജോലികളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്തിട്ട് അവര് തിരിച്ചുള്ള യാത്ര. തിരിച്ചുള്ള യാത്രയിൽ അവർക്ക് റിസർവേഷൻ ഇല്ല, പക്ഷെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറാൻ പേടിയുമാണ്. ഇവർ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റിൽ കയറി. TT വന്നു, കുറച്ച് ഒരു കരുണയുള്ള ആളായിരുന്നു TT. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇരുന്നോളൂ. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സീറ്റിൽ ഇരിക്കേണ്ടവർ വരും, അവർ സമ്മതിച്ചാൽ നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ മധ്യവയസ്കനായിട്ടുള്ള ഒരാളും ഒരു ചെറുപ്പക്കാരനും കൂടെ കയറി വന്നു. അപ്പോ അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സീറ്റാണ്. അപ്പൊ ഇവര് വേഗം എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. അതൊന്നും വേണ്ട, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഞങ്ങൾ ഇവിടെ മാറിയിരുന്നോളാം. പക്ഷെ TT ഒരു കാര്യം പറഞ്ഞിരുന്നു, 6 മണിവരെ നിങ്ങൾ ഇവിടെ ഇരിക്കാവുള്ളൂ കേട്ടോ, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉത്തരവാദിത്വമില്ല. ഏകദേശം 6 മണിയാകാറായി. ഇവർക്ക് ചെറിയ പരിഭ്രമമൊക്കെ തുടങ്ങി. രാത്രി സമയം, ഇവർക്ക് കിടക്കാനുള്ള ബർത്താണ്, ഈ പുരുഷന്മാരുടെ ബർത്താണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക്, ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് പോകാൻ ഭയം. അപ്പൊ ആ വൃദ്ധനായിട്ടുള്ള, കുറച്ച് മധ്യവയസ്കനായിട്ടുള്ള അദ്ദേഹം ചോദിച്ചു,
എന്തിനാണ് നിങ്ങളിങ്ങനെ പരിഭ്രമിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സീറ്റ് അല്ലല്ലോ, അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കുറച്ച് ഭയമുണ്ട്. അതിനെന്താ, നിങ്ങൾ ഞങ്ങളുടെ ബർത്ത് ഉപയോഗിച്ചോളൂ. ഒരാള് ആ നെടുകയും ഒരാള് കുറുകയും തറയിൽ തുണി വിരിച്ചങ്ങ് കിടന്നു. അടുത്ത ദിവസം ഇറങ്ങാനുള്ള സ്ഥലമെത്തി. ചെറുപ്പക്കാരൻ കുറച്ച് മുന്നോട്ട് നടന്നുപോയി. മധ്യവയസ്കനായിട്ടുള്ള ആള് നടന്നു പോകുമ്പോ ഈ രണ്ട് സ്ത്രീകളിൽ ഒരാൾ ഓടിപ്പോയി ചോദിച്ചു, നിങ്ങളുടെയൊക്കെ പേരെന്താണ്, നിങ്ങൾ ആരാണ്? അപ്പൊ ആ മധ്യവയസ്കനായിട്ടുള്ള ശങ്കർന്ന് എന്തോ പേര് പറഞ്ഞു. മറ്റേ ആൾ സംഘപ്രവർത്തകനാണ്, അദ്ദേഹത്തിന്റെ പേരാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഈ സംഭവം ഈ സ്ത്രീ ടി വിയിൽ കാണുകയാണ്. ഈ അമ്മ പറയുകയാണ്, പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞയായി ചെയ്യുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് തൊഴുതുപോയി. ഞാൻ തൊഴുതത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അല്ല, ആ ദിവസം രാത്രി എനിക്ക് കാവൽ കിടന്ന ആ മഹാപുരുഷനെയാണ്. ഇങ്ങനെ ഒരു നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, അതിന്റെ പുറകിൽ അദ്ദേഹത്തിനെ വളർത്തിയ ഒരു ഹീരാബനുണ്ട്. ഏത് ചരിത്ര പുരുഷന്മാരെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ പുറകിൽ അവരെ വളർത്തിയ ഒരമ്മയുണ്ട്. അപ്പോൾ ഗോവിന്ദച്ചാമിയെ വളർത്തിയതിന് പുറകിലും ഇന്ന് വൈദിക തലത്തിലുള്ളവർ കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ വളർത്തിയതിന് പിന്നിലും ഒരമ്മയുണ്ട്, ഒരു സമൂഹമുണ്ട്. ഈ സമൂഹത്തിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്, ഭയക്കേണ്ടത്. ധൈര്യശാലികളായിട്ടുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വിഘടന്മാരായിട്ടുള്ള ആൺകുട്ടികൾ തലപൊക്കില്ല. എന്നാൽ ആ വിഘടന്മാരായിട്ടുള്ള കുട്ടികളെ ഇന്നുള്ളൂ, ധൈര്യശാലികളായിട്ടുള്ള സ്ത്രീകളെ പെൺകുട്ടികളെ അമ്മയെന്ന് വിളിക്കാൻ മനസ്സുള്ള ആൺകുട്ടികൾ ഇല്ലാത്തതാണ് നമ്മുടെ നാടിന്റെ ദാരിദ്ര്യം. അതാണ് സ്ത്രീ സുരക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ ഭീഷണി. സ്വാമി രംഗനാഥാനന്ദ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനത്തിൽ 4-ാം അധ്യായത്തില് പറയുന്നുണ്ട്, അതായത് ഒരു നല്ല രാഷ്ട്രം എന്താണ്. അതായത് യുധിഷ്ഠിരൻ ശരശയിൽ കിടക്കുന്ന ഭീഷ്മരോട് ചെന്ന് കുറെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചിരിക്കുന്നത് കുരുക്ഷേത്രത്തിലെ ശരശയിൽ കിടക്കുന്ന ഭീഷ്മരാണ് ആദ്യമായിട്ട്. അതായത് യുധിഷ്ഠിരൻ ചെന്ന് കൃഷ്ണനോട് പറയുന്നുണ്ട്, എനിക്ക് കുറെ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കൃഷ്ണൻ പറയും, ഇന്ന് വാ, ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റിയ ഒരാളുണ്ട്, ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ കൃഷ്ണൻ നേരെ യുധിഷ്ഠിരനെ കൊണ്ടുപോകുന്നത് ശരശയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുക്കലേക്കാണ്. അവിടെ ചെന്നിട്ട് യുധിഷ്ഠിരൻ ധാരാളം സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിലുണ്ടല്ലേ, ശ്രീ യുധിഷ്ഠിര ഉവാച കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തകം കമർചന്ദ പ്രാപ്നി ഉർമാനവാശുഭം. ഒരു മനുഷ്യന്റെ ധർമ്മങ്ങളിൽ വെച്ച് പരമമായിട്ടുള്ള ധർമ്മം എന്താണ്? ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോ ഇതിനെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട് ഭീഷ്മര്. എല്ലാം കൊടുത്തു കഴിയുമ്പോ പിന്നെ ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ പരമമായിട്ടുള്ള ധർമ്മം എന്താണ് ചോദിക്കുമ്പോഴാണ് ഭീഷ്മര് പറയുന്നത്, ഒരു മനുഷ്യന്റെ പരമമായിട്ടുള്ള ധർമ്മം ഭഗവാനെ 1000 നാമങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ശരശയിൽ കിടന്ന് ഭീഷ്മര് ചൊല്ലുന്നതാണ് വിഷ്ണു സഹസ്രനാമം. ചെറുപ്പം തൊട്ട് ഉപാസിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് അവിടെ പോയി ആ സ്ഥലത്തിലിരുന്ന് മക്കൾക്ക് കൂടെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറ്റി. ഈ സമയത്ത് ഭീഷ്മരോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്, ഒരു നല്ല രാഷ്ട്രം എന്നാൽ എന്താണ്? ഭീഷ്മർ പറയുന്നുണ്ട്, സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഒരു സ്ത്രീ, യുവതി, സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഒരു യുവതി രാത്രി സമയത്ത് യാതൊരു ഭയപ്പാടുമില്ലാതെ സഞ്ചരിക്കാൻ അവൾക്ക് പറ്റുന്നു എങ്കിൽ അതാണ് ഒരു നല്ല രാഷ്ട്രം. എത്ര മനോഹരമായിട്ട്, എത്ര കൃത്യതയോടുകൂടിയാണ് ഭീഷ്മർ പറഞ്ഞത്. കാരണം ഭീഷ്മര് കാവൽ കിടന്ന ഒരു രാഷ്ട്രത്തിലാണ് ഒരു സ്ത്രീയെ ഉടുതുണി ഉരിഞ്ഞ് അപമാനിച്ചത്, മുടിക്കുത്തിന് പിടിച്ച് വലിച്ചത്. മഹാഭാരതത്തില് 36 പ്രാവശ്യമാണ് ഈ ഉടുതുണി ഉരിഞ്ഞ സംഭവം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. കുന്തിദേവി ശ്രീകൃഷ്ണനോട് പറയുന്നുണ്ട്, കൃഷ്ണ ഞാൻ എന്തും പൊറുക്കും, പക്ഷെ എന്റെ മകളുടെ ഉടുതുണി ഉരിഞ്ഞത് എനിക്ക് പൊറുക്കാൻ സാധിക്കില്ല. മഹാഭാരത യുദ്ധം ഒരു രാജ്യം നഷ്ടപ്പെട്ടതിന്റെ ഒന്നും യുദ്ധമല്ല, അതൊക്കെ അവർ പൊറുക്കാനും മറക്കാനും തയ്യാറായിരുന്നു.
ഒരു സ്ത്രീക്കേറ്റ അപമാനത്തിന്റെ തിരിച്ചടിയായിരുന്നു കുരുക്ഷേത്ര യുദ്ധം. 100 കുടുംബങ്ങളൊന്നുമല്ല, 40 ലക്ഷം ജനങ്ങള്, 40 ലക്ഷം പേരെയാണ് വെട്ടിയെരിഞ്ഞത്. ഒരു സ്ത്രീക്കേറ്റ അപമാനം. ഇതിനൊരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ, നമ്മുടെ സംസ്കാരം പുനഃസ്ഥാപിക്കുക, ധർമ്മ പുനഃസ്ഥാപനം. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ നമ്മൾ നടത്തേണ്ടത്, അതിന്റെ ആവശ്യകത. ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്യുമ്പോഴാണ് ഓരോ വിഷയങ്ങളുടെ ആ ഗഹനം എത്രമാത്രം ആഴമേറിയതാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ടപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ നമ്മൾ ആൺകുട്ടികളുടെ ദൗത്യം എന്താണ്, റോൾ എന്താണ്, ഒരു അമ്മയുടെ റോൾ എന്താണ് സ്ത്രീയുടെ സുരക്ഷയിൽ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു പല പ്രാവശ്യം, ഒരു അമ്മയുടെ തപസ്, ഭുവനേശ്വരി ദേവിയുടെ തപസ്സാണ് വിവേകാനന്ദനെ നരേന്ദ്രനെ വിവേകാനന്ദനാക്കിയത്. ഒരു ജീജാബായിയുടെ തപസ്സാണ് ഛത്രപതി ശിവജിയെ മഹാനാക്കിയത്. ഒരു ഹീരാബെന്നിന്റെ തപസ്സാണ് നരേന്ദ്രമോദിയെ ഉയരങ്ങളിൽ മഹാനാക്കിയത്. ഈ തപസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയാണ്. നമുക്ക് അമ്മമാർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഒരു അമ്മയുടെ തപസ്സ്, ഒരു കുഞ്ഞിനു വേണ്ടിയിട്ടുള്ള തപസ്സ് എന്ന് വെച്ചാൽ എന്താണ്? കൃത്യമായിട്ടുള്ള ബോധം നമുക്കുണ്ടാവണം. ഇത് കൃത്യമായിട്ട് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ പുരാണങ്ങളെല്ലാം കഥകൾ കേൾക്കാനുള്ളതും പാശ്ചാത്യർ പറയുന്നതാണ് നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ളതും. പുരാണങ്ങളെ പറഞ്ഞാൽ നമുക്കത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റത്തൊന്നുമില്ല, അത് കഥയിൽ അങ്ങനെ പറയും. പാശ്ചാത്യർ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ കറക്റ്റാണ്, അതെല്ലാം നമ്മൾ ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എന്നാ ഞാൻ പറയാം, പാശ്ചാത്യരെന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പണ്ട് പാശ്ചാത്യർ പറഞ്ഞു വെച്ചു, ഒരു ഗർഭത്തിൽ നിന്ന് ഒരു കുട്ടി പുറത്തു വരുന്ന ആദ്യത്തെ ദിവസം തൊട്ടാണ് ആ കുട്ടിയെ പഠിപ്പിച്ചു തുടങ്ങേണ്ടത്. ആ കുട്ടിയെ സംസ്കാരമോ എന്തെങ്കിലും ആകട്ടെ പഠിപ്പിച്ചു തുടങ്ങേണ്ടത്. നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ, നമ്മുടെ പുരാണത്തില് പ്രഹ്ലാദനോട് കിടക്കുന്ന ഉദാഹരണമായിട്ട്. പക്ഷെ അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇന്ന് പാശ്ചാത്യം മാറ്റി, അവര് കണ്ടുപിടിച്ചു ഗർഭത്തിലിരിക്കുമ്പോഴേ കുഞ്ഞിനെ സംസ്കാരം പഠിപ്പിക്കണം. എന്നിട്ട് അവരൊരു പേരിട്ടു, അഭിമന്യു എഫക്ട്. എന്താണ് അഭിമന്യു? എന്താ ചെയ്തേ? ഗർഭത്തിലിരിക്കുമ്പോഴാണ് ചക്രവ്യൂഹം ഭേദിച്ച് എങ്ങനെ കടക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത്. അവര് പറഞ്ഞപ്പോ നമുക്ക് സന്തോഷമായി. ഒരു വിദേശി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാം പഴയതും പുതിയതുമായിട്ട് ചേർത്ത് പറയുകയാണ്. കുറച്ച് പഴയ വിവേകാനന്ദനെയും ചത്രുജി ശിവജിയെയും പറഞ്ഞപ്പോ പുതിയൊരു നരേന്ദ്രമോദിയെ പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാം ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മള് ഈ പറഞ്ഞ സ്ത്രീ സുരക്ഷകൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തപസ്സാണ്. ഒരു ഉദാഹരണം പറയാം. അതായത് ഇസ്രായേലില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാവരും അതിബുദ്ധിമാന്മാരും വലിയ ബിസിനസ്സുകാരുമാണ്. ലോകത്തിന്റെ ബിസിനസ് കൈയാളുന്നതിൽ 70% പേരും ജൂതന്മാരാണ്. ഫേമസ് കമ്പനികളായിട്ടുള്ള ഒറാക്കിളൊക്കെ ജൂതന്മാരുടെയാണ്. ഹോളിവുഡ് സിനിമകളൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കൊക്കോകോള പോലെയുള്ള കമ്പനികളെല്ലാം ജൂതന്മാരുടെയാണ്. എന്താണ് ഇവരുടെ ബുദ്ധിശക്തിക്ക് കാരണം? ഏറ്റവും പുതിയ കണ്ടുപിടുത്തം പാശ്ചാത്യം നടത്തിയത് പറയാം, കാരണം നമുക്കതാണ് വിശ്വാസമെങ്കിൽ. ഡോക്ടർ സ്റ്റീഫൻ കാർലിയോൺ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഇസ്രായേലിൽ ഒരു 3 വർഷം ഇന്റേൺഷിപ്പിനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ജൂത സ്ത്രീകൾക്കുണ്ടാവുന്ന കുട്ടികൾ, ജൂതന്മാരെല്ലാം അതിബുദ്ധിശാലികളാണ്, മുൻപ് പറഞ്ഞ പോലെ എല്ലാ ബിസിനസ്സും നടത്തുന്നവരാണ്. എന്താണ് അതിന് കാരണം? പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കാലിഫോർണിയയിലോട്ട് തിരിച്ചു പോകാൻ സമയം. അദ്ദേഹം വിട്ടില്ല, ഞാനിതൊരു റിസർച്ചായിട്ട് എടുത്ത് പഠനം നടത്തും. അദ്ദേഹം പഠനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം പ്രഗ്നൻസി സ്റ്റേജ് തൊട്ട് പഠിക്കാൻ തുടങ്ങി. അവിടുത്തെ സ്ത്രീകളുമായിട്ട്, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവിടുത്തെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഗർഭിണിയായി എന്നറിഞ്ഞ നിമിഷം മുതൽ അവര് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. 1 പാട്ടുപാടും പിയാനോ വായിക്കും, 2 മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിനോടും വന്ന് ചോദിക്കും. അപ്പൊ ഇദ്ദേഹം ചോദിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ബുദ്ധിമാനാകുന്നതിന് വേണ്ടിയിട്ടാണ്, അന്ന് ഗർഭത്തിലേ തുടങ്ങുകയാണത്. വീണ്ടും അദ്ദേഹത്തിന്റെ റിസർച്ച് ധാരാളമുണ്ട്, ആ സമയത്ത് കഴിക്കേണ്ട ആഹാരം എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നാരദ ഭക്തി സൂത്രം രചിച്ച സാഹചര്യം നമുക്ക് നോക്കിയാൽ അറിയാം. നാരദ മഹർഷിയുടെ ജോലി നമുക്കറിയാലോ, ശാപമുള്ളതുകൊണ്ട് ഒരിടത്തും പാവത്തിന് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സഞ്ചരിക്കുമ്പോൾ എവിടെ ചെന്നാലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ ഭഗവാനെ ഈ സംസാര സാഗരത്തിൽ നിന്നൊന്ന് കയറാൻ എന്താണ് വഴി? അപ്പൊ അദ്ദേഹം പറയും, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ പറ്റി സ്മരിക്കുക, ഇത് തന്നെ. കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ ഇദ്ദേഹത്തിന് ഒരു മടുപ്പ് തോന്നി. എന്നാൽ കൃത്യമായിട്ടുള്ള വഴി പറഞ്ഞു തരുന്ന വല്ല ഒരു ഗ്രന്ഥമുണ്ടോ അന്വേഷിച്ചേക്കാന്ന് വിചാരിച്ചു. കുറേ തപ്പി നടന്നു. നടന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്ന പുസ്തകം ഒന്നും ഇല്ല. എന്നാ പിന്നെ എന്താ ചെയ്യുന്നത്, ഞാനങ്ങ് എഴുതിയേക്കാം. അങ്ങനെ നാരദ മഹർഷി എഴുതിയ പുസ്തകമാണ് നാരദ ഭക്തി സൂത്രം. ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ മുഴുവൻ അതിൽ വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പ്രശ്നം, എഴുതിയതെല്ലാം ശരിയാകണമെങ്കിൽ ആ ലക്ഷണമൊക്കെ ഒരു ഭക്തനല്ലേ, എന്നാലല്ലേ എഴുതിയത് സത്യമാകും. ശാസ്ത്രം ദേ ഞാൻ എഴുതിയ പോലെ ഒരാള് ഇതാണ് എന്ന് കാണിച്ചാലല്ലേ എഴുതിയ ശാസ്ത്രം സത്യമാവും. അന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കുറെ കാലം അത് തപ്പി നടന്നു. തപ്പി നടന്നപ്പോ കിട്ടിയില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ? അപ്പോഴാണ് നമ്മുടെ ദേവേന്ദ്രൻ കയാധുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന കാണുന്നത്. വേഗം പിടിച്ചു. ദേവേന്ദ്രനെ വീട്ടിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല, അവിടെ ഇന്ദ്രാണിയുണ്ട്. അപ്പൊ കയാധുവിനെ കൊണ്ടുപോകാനും പറ്റില്ല, ഇതെവിടെയൊന്നും വെക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാരദ മഹർഷി പറഞ്ഞത്, ഇങ്ങോട്ട് തന്നേക്കു, ഞാൻ നോക്കിക്കോളാം. കയാധു ഗർഭിണിയാണ്, ഹിരണ്യകശിപു തപസ്സിന് പോയിരിക്കുകയാണ്. പക്ഷെ കയാധു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, തന്റെ ഭർത്താവ് തിരിച്ചു വന്നാലല്ലാതെ ഞാൻ പ്രസവിക്കില്ല. 100 ദിവ്യ സംവത്സരമാണ് തപസ്സിനായിട്ട് പോയിരിക്കുന്നത്. അപ്പൊ നാരദ മഹർഷിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നാരദ മഹർഷി വിചാരിച്ചു, ഇപ്പൊ തുടങ്ങിയേക്കാം. അവിടെ ഇരുന്ന് ആ ഗർഭിണിയായിട്ടുള്ള കയാധുവിന് സകല സംസ്കാരങ്ങളും വേദങ്ങളും ഉപദേശിച്ചു കൊടുത്തു. നാരദ മഹർഷി ലോകത്തിന് തെളിയിച്ചു കൊടുത്തു, ഏത് വംശം, കുലം, വിദ്യ, നിറം ഇതൊന്നും ബാധകമല്ല. അമ്മ തപസ് ചെയ്താൽ സൽഗുണസമ്പന്നനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാകും. നമ്മൾ കുട്ടികളെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ പറയും, അതെങ്ങനെയാ നിങ്ങളുടെ സ്വഭാവമല്ലേ കാണിക്കുന്നത്? ഇവിടെ പറഞ്ഞു കാണിക്കുകയാണ്, എത്ര ദുഷ്ടനായിട്ടുള്ള ഹിരണ്യകശിപുവിനും ആ അമ്മ തപസ് ചെയ്താൽ മതി ഒരു സൽസന്താനം ഉണ്ടാവുന്നത്. നമ്മുടെ പുരാണത്തിൽ കാണിച്ചു തന്നിരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് ഇത് കഥയായിട്ട് എടുക്കുന്നു? നമ്മുടെ ജീവിതത്തില് നമ്മളിത് പ്രാവർത്തികമാക്കണം. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങൾ മുത്തശ്ശിമാരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിക്കാൻ പോകുന്ന മകനും മകൾക്കും പറഞ്ഞു കൊടുക്കണം. നമ്മൾ എന്താ ചെയ്യുക, കുഞ്ഞു പുറത്തു വന്നു, കുഞ്ഞൊരു 50 വർഷം ജീവിക്കും, നമുക്കപ്പോ ഒരു 80 വയസ്സാവും. ചുമ്മാ ഒരു ആഗ്രഹം കൊണ്ട് പറയുക, 80 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്കൊരു 80 വയസ്സാവും. നമ്മൾ എന്താ ചെയ്യുക, ഈ 80 വയസ്സ് വരെ ഈ 50 വയസ്സായ പുത്രനെ നന്നാക്കാൻ നടക്കും, ശരിയല്ലേ? ഇതൊന്നും ചെയ്യണ്ട, ആ 10 മാസം അമ്മമാര് ചെയ്യേണ്ട പണി ചെയ്താൽ മതി. ആ ഭഗവത് ഭജനത്തോടുകൂടി ഇരുന്നാൽ പിന്നെ ആ പുറത്തു വരുന്ന കുഞ്ഞിനെ ഒന്നൊന്ന് ഡയറക്റ്റ് ചെയ്ത് വിട്ടാൽ മതി. ഒന്ന് നമ്മൾ ഈ റിമോട്ട് കൺട്രോളൊക്കെ ഉപയോഗിക്കത്തില്ലേ, ഒന്ന് ഡയറക്റ്റ് ചെയ്ത് വിട്ടാൽ മതി, അങ്ങ് പൊയ്ക്കോളൂ. 50 വർഷം എന്തിനാ കഷ്ടപ്പെടുന്നേ, 10 മാസം ചെയ്താൽ മതി.